हाय फ्रेंड्स रेसिपीज किचन एल्लावर्क्कुम स्वागतम ഇന്നത്തെ നമ്മുടെ റെസിപ്പി അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ തയ്യാറാക്കി നോക്കിയ ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സാഗു റൈസ് ആട്ടോ ചൊവ്വരി അതല്ലാന്നുണ്ടെങ്കിൽ സാബോനേരി എന്നൊക്കെ പറയും ഓരോ ഭാഗത്ത് ഓരോ പേരാട്ടോ അതിന് പറയുക ആ ഞാനിവിടെ അര കപ്പോളാട്ടോ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് അര കപ്പോളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടൊക്കെ ചെയ്തെടുക്കുക കേട്ടോ ഇതിപ്പോൾ കുറഞ്ഞ അളവിൽ ചെയ്തെടുക്കുന്നുള്ളൂ ഇനി അതിലേക്ക് ഒരു 2 tablespoonsഓളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് 2 tablespoonsഓളം മാത്രം മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് സോക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിതിലേക്ക് വെള്ളം 2 tablespoonsഓളം ഒഴിച്ചു കൊടുക്കുന്നത് അതിനേക്കാളും കൂടി പോകാൻ പാടില്ലേ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതൊന്ന് കുതിർന്ന് വരാനുള്ള ആ ഒരു ടൈമിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സാഗു റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന ടൈമോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഒരു 3-4 teaspoonsഓളം ഈ സാഗു റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഒരുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നാലും ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ച് വെക്കുക കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അതിങ്ങനെ പൊട്ടിയിട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വേഗം അടച്ച് വെച്ചാൽ മതി അതൊന്ന് ഫ്രൈ ആയി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു പൊട്ടൽ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ വെക്കുക ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയിട്ട് വരിക ഇപ്പോൾ അതായത് 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കണമൊക്കെ ഏകദേശം ഇന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കവറിങ് അങ്ങ് എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതങ്ങ് കോരിയെടുക്കുക കേട്ടോ ഫ്രൈ ആയത് വന്നൊക്കെ ഇതിൽ നിന്ന് കോരിയെടുത്താൽ മതി ഫ്രൈ ആയി വന്നാലും നല്ല ആ ഒരു വൈറ്റ് കളർ തന്നെ കേട്ടോ നമുക്കത് കിട്ടുക ചൂട് ഏറിപ്പോവരുതേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം അടിച്ചു വെക്കാൻ മറന്നു പോകരുത് അങ്ങനെ ആകുമ്പോൾ പൊട്ടി തെറിച്ചു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടിച്ചു വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി അടുത്തതായിട്ട് നമ്മളിതെന്താ ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ സ്റ്റൗവിൽ ഞാനൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 cup പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ 1/2 cup പഞ്ചസാര തന്നെ എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം നമ്മളിതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കഴിയുന്നതോട് കൂടിയിട്ട് അതിങ്ങനെ മെൽറ്റായിട്ട് വന്നോളൂ ഇപ്പോൾ അത് ഏകദേശം ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരട്ടെ കേട്ടോ ഇപ്പോൾ അതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പഞ്ചസാരൊക്കെ ഏകദേശമൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൊത്തം എല്ലാം ഒരു പഞ്ചസാരയും മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറിൽ വേണട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വല്ലാണ്ട് അങ്ങ് ഡാർക്കായി പോകാൻ പാടില്ല അതേപോലെ വല്ലാണ്ട് ലൈറ്റ് ആവാനും പാടില്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കേട്ടോ ആ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി ആ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1/2 cup പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ പാൽ ഒഴിക്കുന്നതോട് കൂടിയിട്ട് തന്നെ പഞ്ചസാര പെട്ടെന്ന് ഇങ്ങനെ കട്ട കുത്തിയിട്ട് വരും കേട്ടോ അത് കുഴപ്പമില്ല നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതെല്ലാം അതിൽ തന്നെ അങ്ങനെ മെൽറ്റായിട്ട് വന്നോളും ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പോൾ അതെല്ലാം അതിൽ ആ ഒരു പഞ്ചസാരക്ക് നന്നായിട്ട് അതിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കുറുകി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ അതായത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 teaspoonsഓളം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ 2 teaspoonsആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി അതിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ബട്ടർ നന്നായിട്ടൊന്ന് അങ്ങ് മെൽറ്റായിട്ട് വരട്ടെ അതിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സാഗു റൈസ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ഒരു സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം
എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു സോസ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സാഗു റൈസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.